ലക്ഷ്യം വെക്കുന്നത് ആരോഗ്യ മേഖലയിലൊരു കരിയറാണോ? എങ്കിൽ ഇതാ വടകരയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജിയിൽ നിന്നും UGC അംഗീകൃത പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾ കരസ്ഥമാക്കാൻ ഒരു സുവർണ അവസരം. 3 വർഷത്തെ BVOC കോഴ്സുകളായ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ, പേഷ്യന്റ് കെയർ മാനേജ്മെന്റ്, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി തുടങ്ങിയ കോഴ്സുകൾക്കൊപ്പം ലാബ് ടെക്നീഷ്യൻ, നഴ്സിംഗ്, ഫാർമസി തുടങ്ങിയ ഡിപ്ലോമ കോഴ്സുകളും ഞങ്ങൾ നൽകുന്നു. കൂടാതെ ജില്ലയിലെ പ്രമുഖ ഹോസ്പിറ്റലുകളിൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും. +2 VHSC ഡിഗ്രി യോഗ്യതയുള്ള ആർക്കും വളരെ കുറഞ്ഞ ഫീസിൽ പഠിക്കാം. ഫോർ മോർ ഡീറ്റെയിൽസ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, വടകര. കോൺടാക്ട് 9444664544, 7907324998. കുറ്റ്യാടി മണ്ഡലത്തിൽ നിന്ന് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് KP കുഞ്ഞാമ്മദുകുട്ടി MLA സ്മാർട്ട് കുറ്റ്യാടിയുടെ അനുമോദനം. കഴിഞ്ഞ വർഷം കുറ്റ്യാടി മണ്ഡലത്തിലെ 11 ഹൈസ്കൂളുകളിൽ നിന്നും 10 ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും 100% വിജയം കരസ്ഥമാക്കിയ 8 വിദ്യാലയങ്ങൾക്ക് പ്രത്യേകമായ അനുമോദനം അർപ്പിക്കുകയുമുണ്ടായി. 1 വർഷക്കാലത്തിനിടയിൽ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് സ്മാർട്ട് കുറ്റ്യാടിയുടെ ഭാഗമായി ഈ മണ്ഡലത്തിൽ 100% വിജയം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങളെയും ചടങ്ങിൽ അനുമോദിച്ചു. കുറ്റ്യാടി മണ്ഡലത്തിലെ 10 ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 11 ഹൈസ്കൂളിൽ നിന്നും മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ 1266 വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. വടകര ടൗൺ ഹാളിൽ നടന്ന പരിപാടി മാന്ത്രികൻ ഗോപിനാഥ് മുതുകാട് ഉദ്ഘാടനം ചെയ്തു. A+ നേടി, അതുപോലെ തന്നെ SSLC A+ നേടി, ഇതൊക്കെയാണ് വിജയം എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ ഇതല്ല വിജയം. ഇനി നിങ്ങൾ നേടിയെടുക്കേണ്ടതാണ് വിജയം. ഇനിയുള്ള ജീവിതത്തിൻ്റെ എത്രയോ നടന്നു തീർക്കാനുള്ള വഴികൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ആ വഴികൾ എന്ന് പറയുന്നത് ഇതുവരെ നിങ്ങൾ നടന്നതുപോലെയുള്ള സുതാര്യമായ സുഗമമായിട്ടുള്ളൊരു വഴി ആവണം എന്നൊന്നും നിർബന്ധമില്ല. ജീവിതം എന്ന് പറഞ്ഞത് വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന കുണ്ടുകളും കുന്നുകളുമുള്ള, കല്ലുകളും മുള്ളുകളുമുള്ള, കയറ്റവും ഇറക്കവുമുള്ള ഒരു പാതയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ആ ജീവിതത്തിന്റെ വഴികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും, നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കാത്ത സാധ്യതകൾ ഉണ്ടാവും, നമ്മളെ നടന്നു നിർത്തുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും, നമ്മളെ പിന്നിലേക്ക് പിടിച്ചു വലിക്കുന്ന പ്രവണതകൾ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാകുമ്പോഴും അതിനെ അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിന്റെ മുന്നേറ്റത്തിലേക്ക് നിങ്ങൾ കുതിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ വിജയം. നിങ്ങൾ A+ നേടിയ കുട്ടികളാണെങ്കിൽ ഇനി നിങ്ങൾ A+ നേടേണ്ടത് ഈ പരീക്ഷയ്ക്കല്ലാതെ മറിച്ച് ജീവിതത്തിലാണ് നിങ്ങൾ A+ നേടേണ്ടത്. ആ A+ നേടുവാനുള്ള ഘട്ടം എന്ന് പറയുന്നത് അവസാന ജീവിതത്തിന്റെ ഘട്ടത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഈ ജീവിതത്തിൽ എന്ത് ചെയ്തു എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുമ്പോൾ എന്റെ ജീവിതം സുന്ദരമായി മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കാൻ സാധിച്ചു, ഞാൻ നടന്നു തീർത്ത വഴികളിൽ എന്റെ കാൽപാദങ്ങൾ എനിക്ക് പതിച്ചു വെക്കാൻ സാധിച്ചു എന്ന് ഇനിയുള്ളൊരു തലമുറയോട് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങൾ ജീവിതത്തിൽ A+ നേടുന്നത്. ജീവിതത്തിൽ A+ നേടണം എന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എഞ്ചിനീയറായോ ഡോക്ടറായോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകത്തേക്ക് പോയോ റോബോട്ടിക്കിന്റെ ലോകത്തേക്ക് പോയോ സയന്റിസ്റ്റായോ ഇതൊന്നുമല്ല ഉത്തരം. A+ നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല ഒരു മനുഷ്യനായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കുക. നിങ്ങൾ കുട്ടികൾ സ്വയം ശ്രമിക്കേണ്ടത് ഞാൻ ഏതൊക്കെ മേഖലയിലേക്ക് പോയി കഴിഞ്ഞാലും ഞാൻ നല്ലൊരു മനുഷ്യനായി ജീവിക്കുമെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാവണം. മാതാപിതാക്കൾ കുട്ടികളോട് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നല്ല പണം നേടുന്ന ജോലി നേടാനോ അതൊക്കെ ആവട്ടെ, അതൊക്കെ ശരിയാണ്. പക്ഷേ അതിലൊക്കെ അപ്പുറം മാതാപിതാക്കൾ മക്കളെ വാർത്തെടുക്കേണ്ടതും നല്ലൊരു മനുഷ്യനായിട്ട് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. മാതാപിതാക്കളോടും അധ്യാപകരോടുമായിട്ട് പണ്ട് ഖലീൽ ഗിബ്രാൻ പറഞ്ഞൊരു വചനമുണ്ട്, പ്രോഫിറ്റ് എന്നാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര്. പ്രവാചകൻ എന്ന മലയാള ഭാഷയിൽ അത് DC ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട കഥാപാത്രത്തിന്റെ പേര് അൽമുസ്തഫ എന്നാണ്. അൽമുസ്തഫ എന്ന് പറയുന്ന കഥാപാത്രം നല്ലൊരു മനുഷ്യനായിരുന്നു. 12 സംവത്സരക്കാലമാണ് അദ്ദേഹം ഓർഫാലീസ് എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ താമസിച്ചത്. അവിടുത്തെ ജനങ്ങളുമായിട്ട് അത്രമാത്രം ആത്മബന്ധം സ്ഥാപിച്ചത്. അദ്ദേഹത്തെ കാണാതെ ഒരു നിമിഷം പോലും നിൽക്കാൻ സാധിക്കാതെ നിൽക്കുന്ന ഒരു ജനക്കൂട്ടത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഒരു ദിവസം അദ്ദേഹം ആ ഗ്രാമത്തിൽ നിന്ന്, ഓർഫാലീസ് എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്ന്, സ്വന്തം ഗ്രാമത്തിലേക്ക് തിരിച്ചു പോവാണ്. തിരിച്ചു പോയേ പറ്റൂ, കാരണം അദ്ദേഹത്തിന് സ്വന്തം ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകണം.
അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ ജിബ്രാന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കപ്പലിന്റെ കൊടിക്കൂറ എന്ന ദൂരെ കാണുമ്പോൾ അതിനടുത്തേക്ക് നടന്നടുക്കുന്ന സമയത്ത് ആളുകൾ കൂട്ടം കൂടി നിന്നുകൊണ്ട് പോവരുതേ പോവരുതേ എന്ന് പറയുന്ന കരയുന്ന ഒരു ദൃശ്യവും ആ സമയത്ത് ഈ അൽമുസ്തഫ ആളുകളോട് ചോദിക്കുന്നുണ്ട്, അവസാനമായി നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കൂട്ടമായിട്ട് ചോദ്യങ്ങൾ ഇങ്ങനെ വഴിഞ്ഞൊഴുകുകയാണ്. അവിടെ അൽമിത്ര എന്ന് പറയുന്ന ഒരു കഥാപാത്രം ചോദിക്കുന്ന ചോദ്യം അതാണ്, വിദ്യാർത്ഥികളെ കുറിച്ച് താങ്കൾ എന്ത് പറയുന്നു? നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്, വിദ്യാർത്ഥികളെ കുറിച്ച് താങ്കൾ എന്ത് പറയുന്നു? ആ ചോദ്യം കേട്ട ഉടനെ തന്നെ അൽമുസ്തഫ നേരെ തിരിഞ്ഞത് മാതാപിതാക്കൾക്കും അധ്യാപകർക്കും നേരെയാണ്. മാതാപിതാക്കളോട് പറഞ്ഞു, അധ്യാപകരോട് പറഞ്ഞു, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികളല്ല, കേട്ടോ, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികളല്ല, അവർ ഈ സമൂഹത്തിന്റെ കുട്ടികളാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ സ്നേഹിക്കാം, പക്ഷേ ചിന്തകൾ നൽകരുത്, അവർക്ക് അവരുടെ ചിന്തകൾ ഉണ്ടാവണം. ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്ന അമ്പുകളാണ് നമ്മുടെ കുട്ടികൾ, ആ കുട്ടികളെ തൊടുത്തു വിടുന്ന വില്ലുകളാകാൻ മാത്രമേ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും യോഗ്യതയുള്ളൂ എന്നുള്ളതാണ് ജിബ്രാൻ പറഞ്ഞു വെച്ചത്. ഇത് ഇന്നും പ്രസക്തമാണ്. അതുകൊണ്ട് ഈ വളർന്നു വരുന്ന കുട്ടികളോട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ചാൻസസ് ഉണ്ട്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത് പോലെ ഒരു അധ്യാപകനാവുകയോ ഡോക്ടറാവുക എഞ്ചിനീയർ ആവുക എന്ന് മാത്രമല്ല നിങ്ങളുടെ മുമ്പിലുള്ള വാതിലുകൾ. നിങ്ങളുടെ ചുറ്റും അനന്ത വിശാലമായി കിടക്കുന്ന ധാരാളം വാതിലുകളുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകമുണ്ട്, റോബോട്ടിക്സിന്റെ ലോകമുണ്ട്, ഇനി കണ്ടുപിടിക്കാൻ പോകുന്ന ഏതൊക്കെ ശാസ്ത്ര ശാഖകൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. അപ്പോ ഏത് വാതിലിലൂടെ പോകണം എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കണം. ആ തീരുമാനം കുട്ടികൾക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി മാതാപിതാക്കളും അധ്യാപകരും തയ്യാറാവണം. അത് നിങ്ങളുടെ ചോയ്സാണ്. ആ ചോയ്സ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പണ്ട് നെഹ്റു കുട്ടികളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയൂ. ഞാൻ ചോദിച്ചാൽ പറയൂ. ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് കണ്ണുണ്ടോ? സിമ്പിളാണ്, കണ്ണില്ലയാർക്കും? കണ്ണില്ലയാർക്കും? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് ഉറച്ചു പറ. ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് കണ്ണുണ്ടോ? കണ്ണെന്തിനാണ്? എന്ത് കാണാൻ? കൺഫ്യൂഷനായില്ലേ? ഈ കൺഫ്യൂഷൻ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. നെഹ്റു കറക്റ്റ് ചെയ്ത് കൊടുത്തു, കാണേണ്ടത് കാണാൻ. അപ്പൊ വീണ്ടും ഞാൻ അതേ ചോദ്യം നിങ്ങളോട് ആവർത്തിക്കുകയാണ്, നിങ്ങൾക്ക് കണ്ണുണ്ടോ? കുറച്ച് പറ മക്കളെ, കണ്ണെന്തിനാണ്? എന്ത് കാണാൻ? നല്ല കുട്ടികൾ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾക്ക് കാതുണ്ടോ? കാതെന്തിനാണ്? എന്ത് കേൾക്കാൻ? വെരി ഗുഡ്. അപ്പൊ മൂന്നാമത്തെ ചോദ്യം, നിങ്ങൾക്ക് നാവുണ്ടോ? നാം എന്തിനാണ്? പറയാൻ. എന്ത് പറയാൻ? ഒരു പറയേണ്ടത് പറയുന്നതിന് ശബ്ദമില്ലല്ലോ, ഇങ്ങനെ പറയേണ്ടതാണോ പറയുന്നത്? ഒന്ന് പറയേണ്ടത് പറയാം. അപ്പൊ ചോദ്യം നമ്മൾ ഓർക്കേണ്ടത് ഇതാണ്, കാണേണ്ടത് കാണണം അല്ലേ? കാണേണ്ടത് കാണേണ്ടത്, കേൾക്കേണ്ടത് പറയേണ്ടത്, കാണേണ്ടതേ. വെരി ഗുഡ്. ഒരു കയ്യടി കൊടുക്കല്ലോ. കേൾക്കേണ്ടതേ പറയേണ്ടതേ, ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കാണേണ്ട കാര്യങ്ങൾ കാണുകയും കേൾക്കേണ്ട കാര്യങ്ങൾ കേൾക്കുകയും പറയേണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന കുട്ടികളാവുക. കാണേണ്ട കാര്യങ്ങൾ മാത്രമേ കാണാവൂ എന്നും കേൾക്കേണ്ട കാര്യങ്ങൾ മാത്രമേ കേൾക്കാവൂ എന്നും പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയാവൂ എന്നുമുള്ള ബോധം തലയിൽ ഉണ്ടായിരിക്കുക. ഇത് ഏറ്റവും പ്രധാനമാണ്. ഇത് നിങ്ങളുടെ ചിന്തകളെ ജ്വലിപ്പിക്കും. നിങ്ങൾ കാണുന്ന കാര്യങ്ങളിൽ നിന്ന് സ്വാംശീകരിച്ചെടുക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തകളെ ജ്വലിപ്പിക്കും. കെ പി കുഞ്ഞാമ്മദുകുട്ടി എം എൽ എ അധ്യക്ഷനായി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി, നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീലത, കെ പി ചന്ദ്രി, കെ പി വനജ, ആർ ഡി ഡി സന്തോഷ് കുമാർ, കെ വി റീന, പി സുരേന്ദ്രൻ, എൻ എം വിമല, കൂടത്താങ്കണ്ടി സുരേഷ്, സവിത മണക്കുനി, കാട്ടിൽ മൊയ്തു, കെ കെ ബിജു, നെയ്മാക്കുളമുള്ളതിൽ ഒ ടി നഫീസ, കെ പി റീത്ത, വി കെ ജ്യോതിലക്ഷ്മി, ഡി ഒ ഹെലൻ ഹൈസന്ത് മെൻഡോസ് തുടങ്ങിയവർ സംസാരിച്ചു. സയൻസ് സെന്റർ വടകര, ടച്ച് ദി ഇൻവിസിബിൾ സ്കൈ, നീറ്റ്, കീൻ, ക്വെറ്റ്, പ്ലസ് വൺ പ്ലസ് ടു സയൻസ് ട്യൂഷൻ പ്ലസ് എൻട്രൻസ്. ഒപ്പമുണ്ട് സയൻസ് സെന്റർ, ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് പറക്കാം. പ്ലസ് വൺ സയൻസ് ട്യൂഷൻ പ്ലസ് എൻട്രൻസ് മെയ് ആദ്യവാരം ആരംഭിക്കുന്നു. റിപ്പീറ്റേഴ്സ് 2024 ജൂൺ ആദ്യവാരം ആരംഭിക്കുന്നു. സയൻസ് സെന്റർ നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് വടകര. ഞങ്ങളുടെ മറ്റു സ്ഥാപനങ്ങൾ സയൻസ് സെന്റർ കൈരളി കോംപ്ലക്സ് കല്ലാച്ചി, സയൻസ് സെന്റർ ആദിത്യ ആർക്കേറ്റ് പേരാമ്പ്ര, സയൻസ് സെന്റർ നിയർ മുനിസിപ്പൽ ഓഫീസ് മട്ടന്നൂർ, സയൻസ് സെന്റർ
നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് വടകര. കോൺടാക്ട് നമ്പേഴ്സ് 0496 2525618 8592 0555 2626.